ഹായ്, വെൽക്കം ടു ദേവു സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹൈദരാബാദി മസാല ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കറിയാണ്. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞാനിപ്പം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സവോള അണ്ണീവനായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് വേണം. 3 വലിയ സവോള നീളത്തിലരിഞ്ഞേക്കുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ സാദാ ജീരകം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് കുറച്ച് പ്രോസസ്സുണ്ട്, നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് നോക്കാം. ആദ്യം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പരുവം കാണിച്ചുതരാം. ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ ഒരുപാട് എണ്ണയോ ഒന്നും ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ സവോളയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, അല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോണം. സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു പരുവായാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടിത് കോരാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റൽമുളകും പെരിഞ്ജീരകവും സാദാ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഈ മുഴുവനെയുള്ള വറ്റൽമുളക് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തിടുക, ഇല്ലെങ്കിൽ ഫ്രൈ ആവാൻ ഒരുപാട് ടൈം എടുക്കും. നമുക്കൊന്ന് വഴച്ചി കൊടുക്കണം. ഇതും ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അപ്പം അങ്ങ് കരിഞ്ഞു പോകും. ഇതിന് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നമ്മൾ പരുവ് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു മണം വരും. ഈ മസാലക്കൂട്ടിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു കറക്റ്റ് മണം വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം ആ ഒരു നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോള ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനുമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയുടെ പകുതി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്, പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈര്. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ പുളി അനുസരിച്ച് കുറച്ചാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കണം.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇനി 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പെരിഞ്ജീരകമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള എല്ലാം കൂടി പേസ്റ്റ് ആക്കണം ഇച്ചിരി വെള്ളം ഒഴിച്ച്. ഇനി നമ്മൾ സവോള വറുത്ത പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയ സവോളയൊക്കെ ഉണ്ടല്ലോ ആ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിത് എല്ലാവരും ഓർമ്മയുണ്ടല്ലോ നമ്മൾ പെരിഞ്ജീരകവും ഒക്കെ വറുത്ത കൂട്ടും പിന്നെ ഒരു സവോള അണ്ണീവനായിട്ട് കട്ട് ചെയ്തത് അതാണ് പേസ്റ്റ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വഴലണം. അപ്പോൾ ആ സവോളയുടെ ആ പച്ചമണവും പച്ച ചൊവയും ഒക്കെ മാറിയിട്ട് നല്ല സൂപ്പർ മണം വരും നമുക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇത് ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറിയിട്ട് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നല്ല മണം വരുന്നുണ്ട് മസാലയുടെയും ഒക്കെ. ഇനി നമുക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. ഇനി ഇത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചോണം, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം ഈ ടൈമിൽ. അപ്പം അതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. പിന്നെ ഫ്രൈ പാൻ പോലത്തെ പാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ല ഇതുപോലത്തെ പാത്രമാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതാ നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്, അല്ല നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ എപ്പോഴും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ബാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ പച്ചമണം മാറി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതൊന്ന് ചിക്കൻ ഒരു 1/4 വേവായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് വരും. ഇപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ, ഗ്രേവിക്ക് തിക്നെസ് വരത്തില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ചിക്കൻ 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
എപ്പോഴും ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പം മുക്കാൽ വേവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗ്രേവിക്കൊരു തിക്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തിക്ക് ഈ ഒരു പരുവത്തി മതിയെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. അല്ല, കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ, ലൂസായിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി വേണമെങ്കിൽ അല്ലെങ്കിൽ തിക്കായിട്ട് വേണം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹൈദരാബാദി മസാല ചിക്കൻ കറി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വാങ്ങാൻ പോവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ തീ ഓഫാക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.